ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സൂപ്പർ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതേപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പായസം തയ്യാറാക്കുന്നത്, നമ്മൾ ചോറ് വെക്കുന്ന നമ്മൾ പുഴുങ്ങല്ലരി ഉണ്ടല്ലോ, അതിലെ മട്ടരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മീതിയുള്ള വിസിലൊക്കെ ഇട്ടെടുത്ത് നമുക്കിത് വേവിക്കാം. അപ്പോൾ ഓരോ അരിയും ഓരോ വിധത്തിലാണ് കേട്ടോ വേവ്. നമുക്ക് നമ്മളുടെ ഏകദേശം നമുക്ക് ചോറൊക്കെ വെക്കണ വേവ് അറിയാമല്ലോ. അപ്പോൾ അതിനേക്കാട്ടിലും വേവുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പായസം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഇത് പിന്നെ എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 5 വിസിലായോട് കൂടെ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആവി പോയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മൂടി തുറന്നെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ വേവ് കുറവ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ശർക്കരയോളം ഞാൻ ഉരുക്കിയെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോഴട്ട് നമുക്ക് ഈ ഒരു പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 പാലാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഈ ചോറും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ്. അപ്പോൾ ഏലക്ക ഒന്ന് ചതച്ച് എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം. പിന്നെ അതിലേക്കൊരു നുള്ള് ഉപ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏലക്ക നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ചതച്ചതാവുകൊണ്ടാണ് നേരത്തെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു പാൽപ്പായസത്തിൻ്റെ പോലെ ഉണ്ട് അല്ലേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉരുക്കിയ ശർക്കരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത് ഫസ്റ്റിൽ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റോപ്പായത് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ല കല്ല പുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെടണ്ട. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള ഈ 1 പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് നമ്മൾ കൂടുതൽ തിളപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കൂടുതലായിട്ട് തിളച്ചാൽ എന്താ വെച്ചാൽ ഒരു എണ്ണയുടെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പാൻ എടുക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്ത് കോരിയെടുക്കുക. അത് നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പായസത്തിൽ നമുക്ക് ചുക്ക് പൗഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഏലക്ക മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ നമ്മളുടെ ഈ ഒരു നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം നന്നായി കുറുകി, ഒരു തണുപ്പ് ഇങ്ങനെ ചെറുതായി തണുത്തേക്ക് നല്ല കുറുകലോട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും പച്ചരി അതുപോലുള്ള പല അരികൾ വെച്ചിട്ടല്ലേ തയ്യാറാക്കാറ്. ഇതുപോലെ പുഴുങ്ങല്ലരി നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ട് ഇതുവരെ ആരും ഉണ്ടാക്കാറുണ്ടോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.